ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ട് തന്നെയാണ്. നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളറിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് തരികയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം ആ ടിപ്സ് കാണുന്നതിന് മുന്നേ ആയിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് ടൈമിന് ലഭിക്കും. അപ്പോൾ ടിപ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പത്തിരിയൊക്കെ തലേ ദിവസം പരത്തി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതും, കേടാകാതെയും പൊട്ടിപ്പോകാതെയും ഒക്കെ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതും, പിന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പത്തിരി എങ്ങനെയാണ് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പിന്നെ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെയാണ് അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതും ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പത്തിരിയാണ്, പരത്തി വെച്ചിട്ടുള്ള എക്സ്ട്രാ ഉള്ള പത്തിരി ഞാനിതുപോലെ പരത്തി വെച്ചിട്ടുള്ളതാണ്. രാവിലത്തെ പത്തിരി പിറ്റേന്ന് രാവിലെ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് പൊട്ടാതെ നല്ല നമ്മളിപ്പം പരത്തി വെച്ച മാതിരി അതുപോലെ തന്നെ നിൽക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഇതുപോലൊരു കണ്ടെയ്നറിൽ, അതായത് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. അടിയിൽ നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പത്തിരി വെച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് കൊടുക്കുക. ടിഷ്യൂ ഇല്ലെങ്കിൽ പത്തിരിപ്പൊടി കുറച്ചിട്ട് ഇട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മെൽറ്റായിട്ട് കിടക്കും ഏറ്റവും അടിയിലത്തെ പത്തിരി. ബാക്കിയെല്ലാം നമുക്ക് നോർമലായിട്ട് തന്നെ കിട്ടും. നല്ല എയർടൈറ്റുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഞാൻ തലേന്ന് പരത്തി വെച്ചിട്ടുള്ളത്, തലേന്ന് രാവിലെ പരത്തി വെച്ചിട്ടുള്ളത് പിറ്റേന്ന് രാവിലെ ആണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു പത്തിരി നന്നായിട്ട് പൊള്ളി വരികയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പത്തിരി ഇന്നലെ പരത്തി വെച്ചതാണെന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് പരത്തി വെച്ച അതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് തലേന്നത്തെ പത്തിരി, ചുട്ട് വെച്ചിട്ടുള്ള പത്തിരി എങ്ങനെയാണ് സെറ്റാക്കാൻ നോക്കാം. ഇതിപ്പം തലേന്നത്തെ പത്തിരി ഇതായതുപോലെ നല്ല ചൂടായിട്ടുള്ള കല്ലുമ്മല് വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടി കഴിക്കണം, അല്ലെങ്കിൽ ഇത് ഹാർഡായിട്ട് പോകും. അപ്പോൾ ചൂടുള്ള കല്ലുമ്മല് വെക്കുക. ആ വെച്ച ഉടനെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കൈയ്യിലൊന്ന് മുക്കുക. ഒരു കപ്പിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് കൈയ്യിലൊന്ന് മുക്കിയിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. ആ കുടഞ്ഞ് കൊടുക്കുന്ന സമയത്ത് തന്നെ, അതേ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചിട്ട് വേഗം പത്തിരി മറിച്ചിട്ടിടുക. എന്നിട്ട് നമ്മൾ മറ്റേ വശത്തും കൂടി ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ വേഗം പത്തിരിക്കല്ലെന്ന് എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിപ്പം ഈ ഒരു പത്തിരി ഇങ്ങൊക്കെ എടുക്കുമ്പം കണ്ടാൽ തന്നെ അറിയാം, നേരത്തെ ആ വടി പോലെ നിന്നിട്ടുള്ള പത്തിരി ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല കുഴഞ്ഞിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പത്തിരിക്കല്ലെന്ന് തിരിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും, പത്തിരിക്കല്ലിൽ വെക്കാൻ പാടില്ല. നിങ്ങൾ ബാക്കി വരുന്ന പത്തിരി ഇനി കളയൊന്നും വേണ്ട. ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്നത്തേക്ക് നല്ലതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നന്നായിട്ട് ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ലാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത്, നമ്മൾ പത്തിരി ചുട്ടെടുത്തിട്ടുള്ള പത്തിരി ഒരു പാത്രത്തിൽ നമ്മൾ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ട് വെക്കും. നമ്മൾ കഴിക്കുന്നവരെ അടച്ചിട്ട് വെക്കും. ആ ഒരു സമയത്ത് കുറച്ച് സമയത്തേക്കൊക്കെ ആണെങ്കിൽ, കാരണം രാവിലെ ചുട്ടെടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയം വരെയാണെങ്കിലൊന്നും കുഴപ്പമില്ല. അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പത്തിരി നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പം ഇതുപോലെ അടച്ചിട്ട് ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ട് വെക്കും. ആ ഒരു സമയത്ത് ഇതിലുള്ള ഈ ഒരു ആവി തട്ടിയിട്ട് മുകളിലുള്ള പത്തിരി, ഏറ്റവും അടിയിലുള്ള പത്തിരിയൊക്കെ ഒന്ന് മെൽറ്റായ പോലെ ഒന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുമ്പം അടിയിലൊരു ടിഷ്യൂ വെച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ പത്തിരി ചുട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നേരം ഈ ഒരു ആവിയൊക്കെ, അതായത് ഇതിൻ്റെ ആ ഒരു പേപ്പറെല്ലാം പിന്നെ ഈ ഒരു ടിഷ്യൂ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഒരിക്കലും ഈ ഒരു പത്തിരിൻ്റെ മുകളിലേക്ക് ഈ ഒരു വെള്ളം
വീണിട്ട് നാശാവൂല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ചെയ്തിട്ട് നോക്കുക. പിന്നെ ഈ ഒരു കേസറോളിലൊക്കെ നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ കേസറോളിൻ്റെ ആ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ കേസറോളാണെങ്കിൽ പത്തിരീൻ്റെ മുകളിൽ ഇതുപോലെ മൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, രണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് കുറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പ് തീരെ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഉപ്പിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ചിക്കൻ മേലും പിടിക്കും, ഉപ്പ് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് ആയിട്ട് കിട്ടും വെളിച്ചെണ്ണയിലേക്ക് ഉപ്പിട്ടിട്ട് കൊടുത്താൽ. പിന്നെ നമ്മൾ ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് മാത്രമിട്ട ചിക്കനും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് ചതച്ചിട്ട് വന്നിട്ട് ഒന്ന് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക കറിവേപ്പിലയും. നല്ല ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ഇട്ടാലും ഒന്നും കൂടി ടേസ്റ്റാണ്. വെളുത്തുള്ളി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ കളയുകയും വേണ്ട, പൊരിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെളുത്തുള്ളി കഴിക്കാനും നല്ലതാണ്, ഗ്യാസിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് എല്ലാവരും ചെയ്തിട്ട് നോക്കുക. ഇത് നമ്മുടെ കൂർക്കലാണ്, ചിലരൊക്കെ കൂർക്ക എന്ന് പറയും, നമ്മൾ കൂർക്കൽ എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു കൂർക്കൽ നമ്മൾ വാങ്ങുന്ന നേരം ചെറിയത് കിട്ടും, ചിലത് വലുത് കിട്ടും. ഇത് എനിക്ക് കുറേ വലുതാണ് കിട്ടിയിട്ടുള്ളത്, പിന്നെ അതിൽ ചെറുതുമുണ്ട്. അപ്പോൾ ഇത് തൊലിക്കുക എന്നുള്ളതും ഭയങ്കര ഒരു പണി തന്നെയാണ്, കാരണം കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ചളിയുണ്ട്, അപ്പോൾ നല്ല വൃത്തിയായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ കറയും പറ്റും. ആ ഒരു രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളതാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂർക്കൽ നമ്മൾ പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു പഴയ ഒരു കോട്ടൻ്റെ ഒരു കഷ്ണം, ഒരു തുണി കഷ്ണം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ കൂർക്കൽ വേണ്ടത് ആ ഒരു ആവശ്യത്തിനുള്ള കൂർക്കൽ ഈ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് ഒരു കിഴി പോലെ കെട്ടുക. കെട്ടണമെന്നില്ല, നമ്മളൊരു കിഴി പോലെ ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് ഒരു തറയിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചിട്ട് കൊടുക്കുക. ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കൊടുത്താൽ മതി, വലിയ മസിൽ പിടിച്ചിട്ട് അടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്നിങ്ങനെ തല്ലിക്കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കൂർക്കലിൻ്റെ തൊലിയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ടെടുക്കണം. എന്നാലും നമ്മളിങ്ങനെ ചുരണ്ടുന്ന ആ ഒരു പണി നമുക്ക് പോയിട്ട് കിട്ടും. ചളിയും ആ തൊലിയും എല്ലാം വേർതിരിച്ചിട്ട് കൂർക്ക മാത്രമായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മളിതൊന്ന് തിരഞ്ഞെടുത്തിട്ട് നല്ലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കഴുകിയിട്ടെടുക്കണം. പിന്നെ ഇതിൻ്റെ ആ ഒരു വേരൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ പോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഉപ്പേരി മുറിച്ചിട നേരം, അതായത് ഈ ഒരു കൂർക്ക മുറിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കറ പറ്റും, കാരണം കൂർക്കൊക്കെ നല്ല കറാണ്, കൈയൊക്കെ കറുത്തിട്ട് നാശാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂർക്ക എടുക്കുന്നതിന് മുന്നേ, മുറിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കയ്യിൽ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മളിതുപോലെ കൂർക്ക തൊലിക്കാനും മുറിക്കാനും അതുപോലെ പച്ചക്കായി ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട്, മുറിക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ കയ്യിൽ നല്ലവണ്ണം വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറ നമ്മളെ കയ്യിൽ പിടിക്കില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് കേക്കി കൊടുത്താൽ മതി, നല്ല വൃത്തിയായിട്ട് കിട്ടും കയ്യിൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തിട്ട് നോക്കുക. നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും അടിച്ചെടുക്കുന്ന നേരം അരി, അതുപോലെ മൈദ, അതുപോലെ ഇതുപോലെ എന്തെങ്കിലും കടല അതൊക്കെ അരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ പറ്റി പിടിച്ചിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് കൈയിട്ട് കഴുകുമ്പം ബ്ലേഡ് കൊണ്ടിട്ട് കൈ മുറിയാനും ചാൻസ് ഉണ്ട്. കുറച്ചൊരു പണിയെടുക്കും നമ്മൾ ഇത് കഴുകാൻ വേണ്ടിയിട്ട്. അത് സിമ്പിളായിട്ട് നമുക്കിത് പെട്ടെന്ന് പോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. എന്നിട്ട് സാധാ പോലെ കഴുകിയാൽ മതി. നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് തിളച്ച് മറിയാൻ ചാൻസ് കൂടുതലാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കയ്യിൽ ആ ഒരു പാത്രത്തിൽ ആ ഒരു അരിക്കലത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറൊന്നും വെക്കുന്ന സമയത്ത് ഇതുപോലെ തിളച്ചിട്ട് പുറത്തേക്ക് ഒന്നായിട്ട് ഒലിച്ചു പോവില്ല, ഇതുപോലെ മുകളിൽ വന്നിട്ട് നിൽക്കും. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്കാം കേട്ടോ. നമ്മളെന്തെങ്കിലും ഒന്ന് ഗ്യാസ് മേലിൽ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കുക, പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ല ടിപ്സുമായിട്ട് കാണാം. താങ്ക് യു.